എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ അടുക്കള കയറിയപ്പോൾ സമയം 4:30 കേട്ടോ. അപ്പം തലേന്ന് രാത്രി 2 ടീസ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് രാവിലെ ഞാൻ വെറും വയറ്റിൽ കഴിക്കുന്നത് കേട്ടോ. ചില ദിവസം ശംഖുപുഷ്പത്തിൻ്റെ ആ ടീ കഴിക്കാറുണ്ട്. ഉലുവ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ കുതിർത്ത് കഴിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. ഡോക്ടേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കഴിച്ചോളൂ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി കിഴങ്ങ് കറിയാണ്. അപ്പോൾ കിഴങ്ങിലോട്ട് സവാള അരിഞ്ഞത്, പച്ചമുളക്, ഉപ്പ്, വെള്ളം, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ രാവിലെ പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ രാവിലെ കട്ടൻ ചായ കുടിക്കാറുണ്ട് കേട്ടോ. മധുരം ഇടാണ്ട് അങ്ങനെ കട്ടൻ ചായ കുടിക്കാറുണ്ട്. ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ രാവിലെ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒപ്പം ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ കിഴങ്ങ് വെന്ത് കിഴങ്ങിനോട്ടുള്ള മസാല തയ്യാറാക്കാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, കടുക് പൊട്ടിച്ചു, പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില. പിന്നെ മസാല മിക്സ് ചെയ്തേക്കുന്നത് മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ആ കടുക് വറുത്തതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതാ വേവിച്ച് വെച്ചേക്കുന്ന കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, നന്നായിട്ടൊന്ന് മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല കറിയാണേ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായി. പിന്നെ രാവിലെ ചപ്പാത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പരത്തിയെടുക്കുന്നത് കേട്ടോ. പിന്നെ അത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറിന് വെച്ച വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിള്ളേർ സ്കൂളിൽ നിന്നാട്ടാ ഫുഡ് കഴിക്കുന്നത്, ടീച്ചർമാരും സ്കൂളിൽ നിന്ന് തന്നെ മിക്കവരും കഴിക്കുന്നത് കേട്ടോ. അപ്പം ചില ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ദിവസം തലേ ദിവസം പറയട്ടോ. അതുകൊണ്ടാണ് ഇത്രയും രാവിലെ ചോറ് വെക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് അടുപ്പത്തിടൽ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടയ്ക്ക് തോട്ടത്തിൽ പോകണം. ഒരു 6:30 കഴിയുമ്പോഴത്തേക്കും ചേട്ടയ്ക്ക് പോകും കേട്ടോ. ഇന്ന് മരമുറുക്കിൽ അങ്ങനെ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സൈറ്റിൽ എത്തിയോന്നൊക്കെ നോക്കാനുള്ള തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ രാവിലെ വളരെ നേരത്തെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചേട്ടയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചായ ഇട്ടപ്പോൾ ഒരുമിച്ച് ഇട്ടു, ബാക്കിയുള്ളത് ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ചേട്ടയ്ക്ക് രാവിലെ സൈറ്റിൽ പോകേണ്ട കാര്യമൊന്നുമില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാറ്. ഇപ്പം രാവിലെ പോകുന്ന ആ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഒപ്പിരിക്കാത്ത കേട്ടോ. ഞങ്ങൾ ഇനിയൊരു 7:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കത്തുള്ളൂ. ചേട്ട ഇത് 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും കഴിച്ചു. അപ്പോൾ രാവിലെ ഇതാ നല്ല മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനിടയിൽ ഞാൻ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ പറിക്കാനുണ്ടായിരുന്നു, അതെല്ലാം പറിച്ചു വെച്ചു. പിന്നെ ഇതാ പിള്ളേർക്ക് ഇന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് അവർ തന്നെ വിളമ്പി കഴിക്കും, ചിലപ്പോൾ എന്നോട് വിളമ്പി തരാൻ പറയട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇതാ ഭക്ഷണം കഴിക്കുന്നത്. 7:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയിട്ടുള്ള പച്ചക്കറികൾ കേട്ടോ. അപ്പോൾ ഇത് മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടോ, കൂട്ടുകാർക്ക് കൊടുക്കാനായിട്ട്, അവർക്ക് കറി വെക്കാനാണ്ടായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടു കൊടുക്കുന്നത്. ഇത് വള്ളിയമ്മര കേട്ടോ, പച്ചയുണ്ട്, പിങ്കുണ്ട്. ഇത് ഒരു ചോടൊക്കെയേ ഞാൻ നട്ടിട്ടുള്ളൂ, പക്ഷേ നിറച്ചും കായ്ക്കും കേട്ടോ. ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കൊല കൊലയായിട്ട് കായ്ക്കും. നമുക്ക് ഒരു ചൂട് നട്ടാൽ തന്നെ വീട്ടിലോട്ട് ഇഷ്ടം പോലെ ഉള്ളതുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വള്ളി ഇല്ലാതെ ഗ്രോ ബാഗിനകത്ത് നടന്ന അമരമുണ്ട് കേട്ടോ, കുറ്റിയമര. അത് നട്ടു വെച്ചിട്ടുണ്ട്, അത് കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ നട്ടു വെച്ചിട്ടുള്ളേ. ഇനിയിപ്പോൾ ഇതാ ചോറിനുള്ള കറികളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ മീൻ വറക്കാനായിട്ടാണ്, മീനിൻ്റെ മസാല തീർന്നു പോയി. അപ്പോൾ ഞാനിത് പൊടിച്ച് വെക്കുക കേട്ടോ. പെരുംജീരകം, ഉലുവ, പിന്നെ മഞ്ഞൾപ്പൊടി, 2-4 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, കുരുമുളക്, പിന്നെ മുളക് പൊടി, ഇത്ര ഇട്ടിട്ടാട്ട പൊടിച്ച് വെക്കുന്നത്. ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചാൽ കേടാകത്തൊന്നുമില്ല. മീൻ വറക്കുന്ന ആ ഒരു സമയത്ത് ഇത് ചേർത്ത് കൊടുത്താൽ മതി, നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇപ്പം മീൻ വറക്കാനുള്ള മസാല എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് ഇതേപോലെ ടിന്നിനകത്താക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ കേടായി പോകത്തൊന്നുമില്ല, നമുക്ക് മീൻ വറക്കുന്ന ഒരു സമയത്ത് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ നെയ്മീനാണ് വറക്കുന്നത്, അതിനകത്തോട്ട് നമ്മൾ ഇപ്പോൾ പൊടിച്ച ആ മസാല ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കത്തിയുടെ മൂർച്ചയൊന്നുമില്ല, അപ്പോൾ അതൊക്കെ മൂർച്ചയൊക്കെ വെച്ചിട്ട് ഇതാ തക്കാളി ഒന്ന് വയറ്റെടുക്കാനായിട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന സബോള, തക്കാളി ഇതെല്ലാം അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിള്ളേർ പ്ലാൻ മാറ്റി, പിള്ളേർക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനൊരു തോരൻ കറിയും ഒരു ചാറും, കിഴങ്ങ് ചാറില്ല, അതും ചോറും കൊടുത്തു വിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കറികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടിയിരുന്നു. അപ്പം അതാട്ടോ ഇങ്ങനെ ഇപ്പം മീനൊക്കെ വറക്കുന്നത്. അപ്പം നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഊറ്റാനായിട്ട് ഇടുക. അപ്പോൾ തിരക്ക് കാരണം ചോറൊക്കെ തിളച്ചത് അറിഞ്ഞില്ല കേട്ടോ, തിളച്ചിങ്ങനെ തൂകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതാണ് ചട്ടിയുടെ പുറത്തോടെ വെള്ളപ്പാട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മീൻ വറക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു, മീൻ വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മസാല തയ്യാറാക്കിയിട്ട് മീൻ വറക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഉണ്ട്, അതുപോലെ നല്ലൊരു മണമുണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കാം. ഏത് ഇൻഗ്രീഡിയൻസ് ആണോ കൂടുതൽ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചേർക്കാം. കുരുമുളകാണെങ്കിൽ കുരുമുളക്, പെരുംജീരം അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ തക്കാളി വയറ്റാനായിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ച സബോള, തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പച്ചമാങ്ങ വെച്ചിട്ട് ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ അരയ്ക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ഇഞ്ചി എടുക്കുകയാണ്. ഇഞ്ചി ഞാൻ കിട്ടുന്ന സമയത്ത് ഇതേപോലെ തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് ഒരു കവറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഇഞ്ചി പെട്ടെന്ന് കേടായി പോകത്തുന്നില്ല, അതിൻ്റെ നിറം വാങ്ങത്തില്ല. നമ്മൾ വെറുതെ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതിലും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഇതേപോലെ തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് വെക്കുന്ന കേട്ടോ. ടിഷ്യൂനകത്ത് വെക്കുന്നതിനേക്കാളും ഫ്രഷാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തതുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയോളൂ. ഇഞ്ചി ഒരുപാട് നാൾ കേടാകണ്ടിട്ട് നല്ല നിറമൊക്കെ മങ്ങാതെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാ മാങ്ങാ ചമ്മന്തിക്കുള്ള തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ കാന്താരി, ഇഞ്ചി, ചെറിയുള്ളി,
പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില, ഉപ്പ്, പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പച്ചമാങ്ങ ഇത് കഴിഞ്ഞ സീസണിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചമാങ്ങ നന്നായിട്ട് കഴുകി വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ കഴുകുമൊന്നുമില്ല, കട്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഒരു പാകത്തിന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ടിന്നിനകത്ത് അടച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു ഒന്നൊന്നര വർഷം വരെ കേടാകാതെ തന്നെ ഇരുന്നോളൂ, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിന് നമ്മൾ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വസ്തു മാത്രമായിട്ടോ ഐസ് ആവത്തുള്ളൂ, പിന്നെ തമ്മി തമ്മി ഇങ്ങനെ ഐസ് ഒട്ടിപ്പിടിക്കത്തില്ല. അതുകൊണ്ട് എടുക്കാനൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാനും എളുപ്പമാട്ടോ. ഇനി ഇപ്പം തോരനായിട്ട് ഉണ്ടാക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് തേങ്ങ, സബോള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാട്ടോ. ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് മുട്ടയും കൂടി പൊരിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് ഞാനിവിടെ സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു, പിന്നെ ഇഞ്ചി ചെറിയൊരു കുഞ്ഞൊരു പീസ് ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞ് കഴിഞ്ഞാലാണ് തോരൻ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ചട്ടി ചൂടായപ്പോൾ നമ്മുടെ പൊരിക്കാനുള്ള മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അപ്പം അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടിയപ്പം വാഴല വെട്ടിക്കൊണ്ടുവന്നിട്ട് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പൊതു ചോറ് കെട്ടാനായിട്ട് തുടങ്ങുകയാണ്. കറികളെല്ലാം തന്നെ റെഡിയായി. ഇപ്പോൾ ഇതാ മോനും മോൾക്കുമാണ് ചോറ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മോനുള്ള ചോറാട്ടോ കിട്ടുന്നത്. അപ്പോൾ മോൻ ഇത്രയും ചോറ് കഴിക്കത്തില്ല, കൂട്ടുകാർക്കും കൊടുക്കാനായിട്ട് രണ്ട് പേർക്കുള്ള ചോറ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതാണ് ഇത്രയും കൂടുതൽ ചോറിട്ടേക്കുന്നത്. അപ്പോൾ ഇതാ പൊതുച്ചോറിലോട്ട് തേങ്ങാ ചമ്മന്തി, മുട്ട പൊരിച്ചത്, ക്യാരറ്റ്, തോരൻ, പിന്നെ ഇതാ തക്കാളി വഴറ്റിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുച്ചോറിനകത്ത് തക്കാളി വഴറ്റിയത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ മീൻ വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാരങ്ങാച്ചാറ്, ഉപ്പിലിട്ട നെല്ലിക്ക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പുതുച്ചോറിൽ. അപ്പോൾ അതാ ചോറ് ഇനി കെട്ടിവെക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് കറികൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഓരോന്നിൻ്റെ ടേസ്റ്റൊന്നും പുതുച്ചോറിനകത്ത് അറിയാൻ പറ്റില്ലല്ലോ. എല്ലാം കൂടി മിക്സായി കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും, നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. ഇപ്പോൾ ഇതാ ഇതേപോലെ കെട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കെട്ടാനുള്ള വള്ളിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ആ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പേപ്പറിനകത്തും കൂടെ ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ സ്കൂളിലോട്ട് പോയി, അതിനുശേഷം ഞാൻ രണ്ട് പൊതുച്ചോറും കൂടെ ഉണ്ടാക്കി കിട്ടോ. അപ്പോൾ ചേട്ടൻ ഉച്ചയ്ക്ക് വരും, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടോറും കഴിക്കാനായിട്ട് രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ബാക്കിയുള്ള ക്ലീനിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ കറണ്ട് പോയിട്ടോ, അതുകൊണ്ട് പാത്രം കഴുകുന്ന ആ ഒരു വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം വെട്ടം ഉണ്ടെങ്കിലേ കാണത്തുള്ളൂ. അപ്പോൾ ഇനി കറണ്ട് ഇനി വൈകുന്നേരം 5:30 വരുമ്പോൾ ടച്ച് വെട്ടുന്നുണ്ട്. എർത്തിൻ്റെ ആ ഒരു ടച്ച് കാറ്റൊക്കെ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ടച്ചൊക്കെ വെട്ടുന്നുണ്ട്, വൈകുന്നേരം വരത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, പിന്നെ തുണി അലക്കാനുള്ളത് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു കുറച്ച് നേരം വെറുതെ ഇരിക്കുവാണ്. അപ്പോൾ ഒരു കുക്കുംബർ ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പപ്പായ പഴുത്തിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കഴിക്കുന്നില്ല, വൈകുന്നേരമായിട്ടാണ് കഴിക്കുന്നുള്ളൂ. പിന്നെ ഒരു നാരങ്ങയും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്, നമ്മുടെ കുക്കുംബറിനകത്ത് ചേർത്ത് കഴിക്കാനാണ്.
പപ്പായ നല്ല മധുരമുള്ള ടൈപ്പാട്ടോ, ഉള്ളിൽ കുരുവൊന്നുമില്ല. പിന്നെ അത് നമ്മൾ പഴുത്താലും അളിഞ്ഞൊന്നും പോകത്തില്ല, നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ അതാ കുക്കുമ്പറൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഉപ്പും കുറച്ച് നാരങ്ങ പിഴിഞ്ഞതും മുളകുപൊടിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നമ്മൾ പച്ചമാങ്ങ മുളകിട്ട് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. പല്ല് പുളിക്കത്തില്ല, പച്ചമാങ്ങ കുറേ കഴിക്കുമ്പോൾ പല്ല് പുളിക്കില്ല, പക്ഷേ ഇത് പല്ല് പുളിക്കത്തില്ല കേട്ടോ. ഈ അരിഞ്ഞത് ഞാൻ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. പിള്ളേർ ആവശ്യമുള്ളപ്പോൾ അതിനകത്ത് നിന്ന് പൊട്ടിച്ച് കഴിക്കുന്ന കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടേ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തുണി അലക്കിയായിരുന്നു. അപ്പോൾ തുണി അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഡീറ്റെയിലായിട്ട് വീഡിയോ പിടിക്കാണ്ടിരുന്നത്. വൈകുന്നേരമേ കറണ്ട് വരുള്ളൂ, അപ്പോൾ ഫോണിൻ്റെ ചാർജ് തീരും കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചാർജ് തീരും. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചേട്ടയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഇവിടെ കെട്ടി വെച്ച പൊതിച്ചോറ കേട്ടോ, അഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാ കറിയിലും കൂടി ഫ്ലേവർ ഒരുമിച്ച് കൂടിയിട്ട് വാഴയ്ക്കകത്ത് വരുമ്പോൾ നല്ലൊരു മണമാട്ടോ. ഇത് വൈകുന്നേരം എടുത്ത വീഡിയോ ദിവസമാട്ടോ. വൈകുന്നേരം വെയിൽ പോയപ്പം നമ്മുടെ അടുക്കള തോട്ടത്തിലോട്ട് നിറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകൊക്കെ പാകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു വറ്റൽ മുളകാണ്, അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു കുരുവെടുത്തിട്ട് അത് ഇതേപോലെ പാകി വെക്കും. എന്നിട്ട് ഇതേപോലെ ആയി കഴിയുമ്പോൾ പറിച്ച് നടും കേട്ടോ. പിന്നെ ഇത് തക്കാളിയാണ്, അപ്പോൾ തക്കാളിയൊക്കെ പറിച്ച് മാറ്റി നടാറായിട്ടുണ്ട്. അപ്പം അതൊക്കെ നടാനായിട്ട് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നട്ടു വെച്ചിരുന്ന ഏത്തവാഴ കേട്ടോ കുലച്ച്, വലിയൊരു വാളപ്രയോഗമൊന്നും നടത്തിയിട്ടില്ല, പക്ഷേ കുലച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രാഗൺ ഈ പ്രാവശ്യം പൂത്തിട്ടില്ല. പിന്നെ ഒരു കൊച്ച് ആഫ്രിക്കൻ മല്ലിയുടെ കാര്യം ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് ഒരു വീട്ടിൽ നിന്ന് തന്ന കേട്ടോ, ഇതേപോലെ ഒരു തണ്ട് തന്നിട്ട് ഞാനത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് വീഴുന്നിടത്തെല്ലാം ഇത് തൈ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു പ്രാവശ്യം നട്ടുവെച്ചായി, പിന്നെ അത് ഇഷ്ടംപോലെ ഉണ്ടായിക്കോളൂ കേട്ടോ. തക്കാളിയുടെ തൈയൊക്കെ ഒന്ന് മാറ്റി നടുകയാണ്. അപ്പം ചാക്കിനകത്താട്ടോ നടുന്നത്. ചാക്കിനകത്ത് നിറച്ചേക്കുന്നത് ആദ്യം കുറേ കരികെല്ലാം നിറച്ചു, പിന്നെ അതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയും കോഴിക്കഷ്ടം കൂടി അതിൻ്റെ മുകളിലിട്ടു. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മണ്ണിട്ടു കേട്ടോ. അപ്പം ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറ് ഉപയോഗിക്കും, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ നടൂ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാട്ടോ ചാക്ക് നിറച്ചേക്കുന്നത്. നന്നായിട്ടുണ്ടായിക്കോളും.